ഞാൻ ഉറക്കില്ല. ഞാൻ ഓഫീസ് വിട്ടപ്പോൾ ഒത്തു കൊണ്ടുവന്നു കിട്ടാ. ഇന്നലെ ഞാൻ സുഖമില്ലായിട്ട് പുറത്ത് കുട്ടിയിലെത്തിയില്ല. നല്ല തണുപ്പാണ് പുറത്ത്, ഞങ്ങൾക്ക് നല്ലൊരു തണുപ്പാണ്. ഇന്ന് ഇന്നും ഞാൻ കൂട്ടിലിട്ടില്ല വിചാരിച്ച്. എന്തോ ഭയങ്കര ക്ഷീണുണ്ട്, നല്ല ഉറക്കില്ല. രണ്ട് പ്രാവശ്യം ചാർത്തിച്ചിന്നലെ. എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ഈ ഓഡിയോ വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയുക, ബെല്ലൈക്കൻ അമർത്തുക. ഞാനിടുന്ന ഓഡിയോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ കണ്ണില്ലേ സർജറി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കണ്ണിലേക്ക് അടിക്കുമ്പോൾ കണ്ണ് പിന്നെ ഒരു കോങ്കണ്ണ് മതിലേപ്പ്, അങ്ങനെ ദൃഷ്ടി പതിയില്ല. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് എടുക്കാത്ത കേട്ടോ. ക്യാമറ ഇങ്ങനെ ഇതാക്കിയിട്ട് ഓഡിയോ വീഡിയോ ആക്കിയിരുന്നു. സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി, 2 വർഷമാവാനായി. പക്ഷേ കണ്ണിന് പ്രശ്നം തീർന്നിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ബ്ലൈൻഡായിപ്പോയി. ഇന്നാളെ ഗ്യാസ് ഓൺ ചെയ്യുന്ന സമയത്ത് ബർണർ കാണില്ല. ഗ്യാസ് ഓൺ ചെയ്ത് കത്തിക്കാൻ ബർണർ ഗ്യാസ് ലൈറ്റർ കയ്യിലുണ്ട്, ബർണർ കാണില്ല. പിന്നെ തപ്പിക്കടന്ന് ഇതാക്കിയിട്ട് രോഹം വെച്ച് കത്തിച്ചതാണ്. വീട്ടിലാരില്ല ഞാൻ, അന്നേരം ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോൾ കണ്ണിൻ്റെ കാര്യം, കണ്ണ് ഇടയ്ക്കിടയ്ക്ക് വേദന ഇത് ബ്ലൈൻഡായി പോവാ കുറേ നേരത്തേക്ക്. എല്ലാവരും പറയുന്നുണ്ട് ഒന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി കാണിക്കണം, പ്രഷർ ചെക്ക് ചെയ്യണം. ഇടയ്ക്ക് പോയിട്ട് ചെക്ക് ചെയ്യണ്ട് പ്രഷർ. പിന്നെ സർജറി കഴിഞ്ഞാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമ്പോഴത്തേക്ക് വലിയൊരു ലെൻസ് ഉണ്ട് കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എനിക്ക് ഏകദേശം 400,000 ഇൻസലാമേനെ വെച്ചിട്ട് കോഴിക്കോട് സർജറിയിൽ. ഇപ്പോൾ ഒന്നും കൂടി ചെക്കപ്പ് ചെയ്യണം കണ്ണിൻ്റെ കാര്യം. ഇപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ കണ്ണിങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് നിൽക്കൽ. കണ്ണ് ചിമ്മി ഇതൊക്കെ വയ്ക്കില്ല, ഇമ വെട്ടില്ല. ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മൾ സ്വയം തീരുമാനിച്ചാൽ ചെയ്യും. അത് കണ്ണിങ്ങനെ വിടർന്ന് വന്നിട്ടുണ്ട്. ആദ്യ ചെറുപ്പത്തിൽ നല്ല വലിയ കണ്ണായിട്ട് ഇങ്ങനെ തടി കൂടിയപ്പോൾ കണ്ണ് ഇടുങ്ങിപ്പോയി. ഇപ്പം ഇനി വിടർന്ന് വന്നിരുന്ന കണ്ണ് അത് ക്ലോസ് ആയി ചെയ്യുക. അപ്പം പൊടിപടരങ്ങൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇതായിപ്പോയിട്ട് രാവിലെ പോകുമ്പോൾ എൻ്റെ സർജറിൻ്റെ കണ്ണിട്ടുണ്ട് കൂളിംഗ് ഗ്ലാസ്. അത് ഇതാ വൈകുന്നേരം പോകുമ്പോൾ അറിയും വൈകുന്നേരം ഇട്ടുണ്ടാവും. അപ്പോൾ വൈകുന്നേരം ഈ 2-വീലറിൽ വരുമ്പോൾ അധികം പൊടി ശരിയാണ്. ഞങ്ങളെ നാട്ടിലേക്കൊക്കെ പൊടി, മണ്ണ്, റോഡ് പണി എല്ലാ സമയത്തും ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിൻ്റെ പൊടി കണ്ണ് തിരുമ്മിയിട്ട് എല്ലാം കൂടി വേദനയാവും ചെയ്യും.